മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഉലിദലി ഗുലാമുൻ ഫാതൈതു ബിഹി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു കുഞ്ഞു ജനിച്ചു ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഫസമ്മാഹു ഇബ്രാഹിം എന്റെ കുഞ്ഞിന് നബി തങ്ങൾ ഇബ്രാഹിം എന്ന് പേരിട്ടു വദഅലഹു ബിൽ ബറക ആ കുഞ്ഞിന് ബറക്കത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു ثم دفعه الي എന്നിട്ട് എന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു പേര് വെച്ചു ഇബ്രാഹിം എന്ന് എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് യുഹന്നിഖുഹു ആ കുഞ്ഞിന് മധുരം കൊടുക്കും അത് ഈത്തപ്പഴം വായുകൊണ്ട് പല്ലുകൊണ്ട് ചതച്ച് ശരിക്കും ചതച്ചിട്ട് അതിൻ്റെ നീര് മാത്രമാണ് കുഞ്ഞിൻ്റെ തൊണ്ണിൽ തഹനീക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും തൊണ്ണിൽ തേച്ച് കൊടുക്കുന്ന തഹനീക്ക് എന്ന് പറയാം പല്ലുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തൊണ്ണിൽ താഴെയും മേലെയും ശരിക്കും അതിൻ്റെ ഉള്ളും പുറമൊക്കെ എന്ത് കിട്ടുന്ന രീതിയിൽ ആ ഈത്തപ്പഴത്തിൻ്റെ നീരേ കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ ആരൊന്നും കൊടുക്കരുത് കുഞ്ഞിന് ചോക്കായിപ്പോവും ചെറിയ മക്കളാണ് ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് ഈത്തപ്പഴം ചതച്ച് കൊടുക്കരുത് എന്താ ചെയ്യുക അതിൻ്റെ നീരാണ് കൊടുക്കുക അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട ഉമിനീര് ആ ഈത്തപ്പഴത്തിൻ്റെ മധുരവുമായി കലർന്നു കാണും ആ ഒരല്പം നനവാണ് കുഞ്ഞിൻ്റെ തൊണ്ണിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുക അതിനാണ് മധുരം കൊടുക്കുക എന്ന് പറയാം തഹനീക്ക് എന്ന് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് തിരിച്ചു കൊടുത്തു മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞിനെ اللهم بارك بارك الله فيه തങ്ങൾ ദുആ ചെയ്യുക അല്ലെങ്കിൽ ബാറക അല്ലാഹു ലക ഫീ അല്ലാഹു നിങ്ങൾക്ക് ഈ കുഞ്ഞിൽ ബർക്കത്ത് തരട്ടെ അല്ലാഹു ബർക്കത്ത് തരട്ടെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കാൻ വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾക്ക് സജ്ജനങ്ങളായ ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുക അവരെ കുഞ്ഞിന് മധുരം കൊടുക്കാൻ അല്ലെങ്കിൽ പേര് വിളിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിന് ആദ്യത്തെ തെഹനീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ക് വിളിക്കാൻ ഒക്കെ ആളുകൾ ചെയ്യുന്നത് ഈ ഒരു ചരിയിൽ നിന്നാണ് ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം